തന്നെ ആയിരിക്കോ വീട്. ദൈവമേ, പട്ടിയെങ്ങാനുണ്ടാവോ? വീട്ടു നമ്പർ 234. കുമാര് റെഡി ആണല്ലോ. ആളില്ലേ? ആളില്ല, ഒറ്റ മുറിയ. പുലിമരത്തിൽ എവിടെ പുലി? എവിടെ പുലി? നിങ്ങളല്ലേ പറഞ്ഞ പുലിന്ന്. അയ്യോ, പുലിമരത്തിൽ കുമാര്? അത് ഞാൻ തന്നെയാ. പുലിയെ പേടിച്ച് മരത്തിൽ കയറിയപ്പോ നാട്ടുകാരിട്ട പേരാ പുലിമരത്തിൽ കുമാരൻ. അപ്പൊ ഇയാൾ പട്ടിയെ പേടിച്ച മരത്തെ കയറിയെങ്കിൽ ജനങ്ങൾ ഇയാളെ എന്ത് വിളിച്ചേനെ? ഇയാൾ എനിക്ക് പേരിടാൻ വന്നതാ? അല്ലടോ, ഞാനൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ. കല്യാണത്തിന് അന്വേഷണം ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ വീട്ടുപണി നടന്നുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഒരു കല്യാണം എന്നെല്ലാം പറയുമ്പോ തന്റെ കല്യാണ അന്വേഷണത്തിന് വന്നതല്ല ഞാൻ. ഇയാള് ബാങ്കിൽ ഒരു ലോണിന് അപേക്ഷിച്ചില്ല, അതിന്റെ ഒരു അന്വേഷണത്തിന് വന്നതാ. അടിയാധാരുണ്ടോ കയ്യില്? അടിയാധാരുണ്ടോന്നോ? അടി എനക്കും കിട്ടി, ആധാർ എനക്കും കിട്ടി. അപ്പോ പിന്നാധാരോ? പിന്നാധാരം ഉണ്ടാവല്ലോ, ഒറ്റ ആധാരേ ഉള്ളു. ഈ പ്രോപ്പർട്ടി ഒന്ന് കാണണം കേട്ടോ. ആരി എടോ, ആ സ്ഥലം ഒന്ന് കാണാനാ. എവിടെയാണല്ലേ? അപ്പൊ നമുക്ക് അളവൊന്നും എടുക്കണല്ലോ. ബ്ലൗസിന്റെ എന്റെ ബ്ലൗസിന്റെ അല്ലടോ, ആ സ്ഥലത്തിന്റെ ആടോ. ആ ചേട്ടനൊന്ന് പിടിച്ചോളൂ. എടോ, കെട്ടയച്ചൊന്ന് നിവർത്തി പിടിക്കടാ. എടോ, താനീ ചേട്ടൻ പിടിച്ചില്ല. ഇതേതാടോ ഈ ചേട്ടൻ? ഈ ചേട്ടനൊന്ന് പിടിക്കടോ. എടോ, ഒന്ന് വലിച്ചു പിടിയടാ. എന്റെ ദൈവമേ, ഇയാളെന്റെ നടു അടിച്ചല്ലടോ. താൻ എന്താണോ ഈ ചെയ്തേ? ചരട് പിടിച്ചല്ലേ? അല്ലടോ, താൻ ബാങ്കിനെ മുട്ട കുത്തിച്ചിരിക്കുന്നു. തനിക്കെതിരെ ഞാൻ നടപടി എടുക്കും, നോക്കിക്കോ. ചരട് പിടി, പോരട്ടെ പോരട്ടെ പോരട്ടെ. ബാങ്കിനെ ഞാൻ പഴയ പടിയിൽ ഉയർത്തിയിരിക്കുന്നു, നടപടി എടുക്കരുത്. എടോ, അതിർത്തി എവിടെയാ? അതിർത്തി അങ്ങ് പാകിസ്ഥാനിലല്ലേ? എല്ലടോ, അങ്ങ് ഉഗാണ്ടയിലാ. എടോ, ഈ സ്ഥലത്തിന്റെ അതിർത്തി എവിടെയാ? ഈ തെക്ക് വടക്ക് താമസിക്കുന്നത് ആരൊക്കെയാ? വടക്ക് താമസിക്കുന്നത് എന്റെ ജ്യേഷ്ഠൻ ഭാസ്കരൻ. അയാളൊരു വടക്ക. അപ്പൊ ഇയാളോ? ഞാനുമായി തുടക്ക. അപ്പൊ തെക്ക് താമസിക്കുന്നത്? തെക്ക് താമസിക്കുന്നത് സതി. ഭർത്താവില്ല, ഒറ്റക്ക. അത് ഞാൻ ചോദിച്ചോടോ തന്നോട്. എടോ, താൻ പ്ലാൻ എടുക്കൂ. ഒളിച്ചോടിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു, നടന്നില്ല. എടോ, തന്റെ ആ പ്ലാൻ അല്ല ചോദിച്ചേ. വീട് വെക്കാൻ വരക്കുന്ന പ്ലാൻ ഇല്ലടോ, അതുണ്ടാവില്ല. കരടിച്ച രസീതി എടുക്കൂ. കരടിച്ചിക്കോന്നോ? കരടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതിന് രസീതിക്കൊന്നും നിന്നിക്കില്ല. തണ്ടപ്പേര് കണ്ണൻ. എന്ത് തണ്ടപ്പേരല്ലേ കണ്ണൻ? ഇവിടെ തന്റെ തണ്ടപ്പേരല്ല ചോദിച്ചേ. തണ്ടപ്പേർ രസീതി ഉണ്ടോ? അതില്ല. പേനുണ്ടോ? പേൻ എന്റെ തലയിലിരുന്ന പേന്. ഇയാളെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. നിങ്ങളെ തല പേനുണ്ട്? എടോ, പേൻ കാർഡ് ഉണ്ടോന്നാടോ ചോദിച്ചത്? ഇതിനൊക്കെ കാർഡ് ഉണ്ടോ ദൈവമേ? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാർഡ് അത്? അതുണ്ടോ? അതില്ല. നികുതി അടച്ചിട്ടുണ്ടാവില്ല? ആ നികുതി അടച്ചു. അതെങ്കിലും അടച്ചല്ലോ, ചീട്ടെടുത്തോളൂ. തത്തമ്മേനെ കൂടെ എടുപ്പിച്ച മയ്യ മേഡം. മതിയടോ മതി, താനൊരു കാര്യം ചെയ്യും, ഒരു പഴം കൂടെ മേടിച്ചോളൂ. എന്തിനാ മേഡം? തത്തമ്മക്ക് വിശക്കുമ്പോ കൊടുക്കാലോ. ഒരു കിലോ പഴം വാങ്ങിയാലോ? എടോ, എന്തിനാടോ അത്? തമുക്കും വിശക്കുമല്ലോ. എടോ, തന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. താനൊരു കാര്യം ചെയ്യും, ഈ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിട്ട് അങ്ങ് ബാങ്കിലോട്ട് വന്നോളൂ കേട്ടോ. പമ്പേഴ്സ് അല്ലടോ, പേപ്പേഴ്സ് പേപ്പേഴ്സ് വരുമ്പോഴേ വിദ്യാഭ്യാസം ഉള്ള ഒരാളെ കൂട്ടിക്കോളൂ കേട്ടോ. മേഡം കൂടെ വരുവോ? ഞാൻ വരില്ലടോ. അതെന്താ മേഡത്തിന് വിദ്യാഭ്യാസം ഇല്ല? അതല്ലടോ, രണ്ട് സാക്ഷികൾ വേണം ഇയാൾക്ക്. രണ്ട് കള്ള സാക്ഷികൾ, അത് മതിയാവോ? പോരാ, ബാങ്കിനൊരു ഉറപ്പ് വേണ്ടേ? ബാങ്ക് നെടിഞ്ഞു കൊഞ്ഞു വീഴാറായി. അയ്യോ, അതെല്ലാം സ്റ്റാമ്പ് പേപ്പർ കൂടെ വേണം. ഒരു പേപ്പറേ ഉള്ളൂ, മനോരമ പേപ്പർ. തനിക്ക് ഒപ്പിടാനെങ്കിലും അറിയാം? അതറിയാം, അതറിയാം. എന്നാ തനിക്ക് ഞാൻ ആ ലോണ് പാസ്സാക്കി തരാം. താൻ എന്ന തിരിച്ചടക്കും? അതിന് കുറച്ച് സാവകാശം വേണം. അപ്പൊ ഇയാൾ ഈ ലോണ് തിരിച്ചടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇയാളെ ബാങ്കിന് വിശ്വാസം ഇല്ലടോ, ഇയാൾക്ക് ലോൺ അനുവദിക്കില്ല. അങ്ങനെ പറയരുത്, ഞാൻ തിരിച്ചടക്കും മേഡം. എന്നടക്കും? ബാങ്ക് എന്ന് ലോണ് തരുന്നു അന്ന് തന്നെ തിരിച്ചടക്കാം. എങ്ങനെ? അതെന്താടോ അങ്ങനെ? ബാങ്കിന് എന്നെ വിശ്വാസം വേണ്ടേ? എങ്ങനെ അങ്ങനെ?